രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ജില്ലയിൽ 5.62 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകിയതായി എ കെ ശശീന്ദ്രൻ. വനാശ്രിത പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 60 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വാച്ചർമാർക്ക് 2023 ഫെബ്രുവരിയുള്ള കുടിശ്ശിക വേതനം നൽകിയതായും മന്ത്രി അറിയിച്ചു. നെന്മാറ ഡിവിഷനിൽ 2023 ജനുവരി വരെയും പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ 2023 മാർച്ച് വരെയും കൊടുത്തു തീർത്തു. നിരാക്ഷേപ പത്രങ്ങൾക്കായുള്ള 202 അപേക്ഷകളിന്മേൽ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി നൽകിയ 6 അപേക്ഷകൾ തീർപ്പാക്കി, ഒരെണ്ണം കൂടി തീർപ്പാക്കാനുണ്ട്. നബാർഡ് വഴി വിവിധ പദ്ധതികൾക്കായി 3.25 കോടി രൂപയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളും ആ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ സഹകരണം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് അവിടെ എന്താണ് ആവശ്യം എന്നതിന് മുൻഗണന നൽകുന്ന ഒരു നടപടിക്രമം സ്വീകരിക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക്. കാരണം 2700ലധികം കാട്ടുപന്നികളെ ഈ 6 മാസത്തിനകം വെടിവെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ സ്വകാര്യമായിട്ടാണ് പറയുന്നത്. പന്നി സ്നേഹികൾ കേട്ടാലും വീണ്ടും അവരും കോടതിയിൽ പോയി നമ്മളെ കുഴപ്പത്തിലാക്കും. സ്വകാര്യമായിട്ട് പറഞ്ഞാൽ പിന്നെ എഴുതാൻ പാടില്ല. ഇല്ല, അത് എഴുതില്ല. 6 മാസം മുമ്പ് കുറേ പേർക്ക് ട്രെയിനിങ് കൊടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. ഈ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന കുറേ ആളുകൾ ജനങ്ങളുടെ പൊതുതാല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു തികച്ചും വ്യത്യസ്തമായ ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. വനവുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്കും പരിവേഷ് പോർട്ടൽ വഴി അപേക്ഷ ലഭിക്കുന്നില്ല. ഇത് പരിഹരിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിവേഷ് പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനായുള്ള ട്രെയിനിംഗ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.